ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും. സംഖ്യാപുസ്തകം 32-ാം അധ്യായം. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത തലമുറ എല്ലാം മുടിഞ്ഞു പോകുവോളം അവൻ 40 സംവത്സരം അവരെ മരുഭൂമിയിൽ അലയുമാറാക്കി. എന്നാൽ ഇസ്രയേലിന്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അവനെ വിട്ട് പിന്നോക്കം പോയാൽ അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ വിട്ടുകളയും. അങ്ങനെ നിങ്ങൾ ഈ ജനത്തെയെല്ലാം നശിപ്പിക്കും. അപ്പോൾ അവർ അടുത്തു ചെന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. എങ്കിലും ഇസ്രയേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുൻപായി നടക്കും. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ഇസ്രയേൽ മക്കൾ ഓരോരുത്തൻ താൻ തന്റെ അവകാശം അടക്കിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല. യോർദാനക്കരയും അതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടെ അവകാശം വാങ്ങുകയില്ല. കിഴക്ക് യോർദാനിക്കരെ ഞങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. അതിന് മോശ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ കാര്യം ചെയ്യുമെങ്കിൽ യഹോവയുടെ മുൻപാകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട് യഹോവ തന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെ നീക്കിക്കളയുവോളം നിങ്ങൾ എല്ലാവരും അവന്റെ മുൻപാകെ യുദ്ധസന്നദ്ധരായി യോർദാനക്കരെ കടന്നു പോകുമെങ്കിൽ ദേശം യഹോവയുടെ മുമ്പാകെ കീഴമർന്ന ശേഷം നിങ്ങൾ മടങ്ങിപ്പോരുകയും യഹോവയുടെയും ഇസ്രയേലിന്റെയും മുൻപാകെ കുറ്റമില്ലാത്തവരായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദേശം യഹോവയുടെ മുൻപാകെ നിങ്ങളുടെ അവകാശമാകും.